ഏറ്റവും നല്ലത് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ഒരു ഇതിൽ എന്ന് വെച്ചാൽ സംസാരിച്ച് തുടങ്ങണമെന്ന് എല്ലാവരും പറയുമ്പോൾ പറയും, അപ്പൊ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞങ്ങൾ ആരോട് സംസാരിക്കും, ഞങ്ങളോട് തിരിച്ചിങ്ങോട്ട് ഇംഗ്ലീഷിൽ. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങളെ കുറ്റപ്പെടുത്താത്ത, നിങ്ങൾ തെറ്റിച്ചാലും യോ നീ എന്തൊരു പണ്ടത്തരവാ പറയുന്നത് അല്ലെ, നീ എന്തൊരു പൊട്ടത്തരവാ പറയുന്നത് എന്ന് പറയാത്ത ഒരു സുഹൃത്ത് നിങ്ങളുടെ സ്പീക്കിംഗ് പാർട്ട്ണറായിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വ്യക്തിയായിട്ട് തന്നെ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അങ്ങോട്ട് സംസാരിച്ച് തിരിച്ചിങ്ങോട്ട് സംസാരിക്കുന്ന ചില ടെക്നിക്കൽ ആപ്പുകളുണ്ടല്ലോ, അത് ഉപയോഗിക്കാം. എന്തുപയോഗിച്ചാലും ഈ വശത്തു നിന്ന് സംസാരിച്ചാൽ ആ വശത്തു നിന്ന് തിരിച്ച് നിങ്ങളെ തിരുത്താനും, അതായത് നല്ല രീതിയിൽ തിരുത്താനും, നിങ്ങളോട് തിരിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും പുതിയ സാധനങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അടുക്കളയിൽ കയറി നിൽക്കും, ഇംഗ്ലീഷ് ടീച്ചറാണല്ലോ, അടുക്കള കയറി നിന്നിട്ട് ഞാനിങ്ങനെ പറയും, ടേക്ക് ദാറ്റ് വെസൽ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, എനിക്ക് വെസൽ അല്ലാതെ വേറെ ഒരു പാത്രങ്ങളുടെ പേരറിയത്തില്ല, എല്ലാം വെസലാണ്. അപ്പം ഇത് ഇതെടുക്കാൻ പറഞ്ഞാൽ, ചോറിൻ്റെ കല എടുക്കാൻ പറഞ്ഞാൽ എനിക്കത് വെസലാണ്, എല്ലാം വെസൽ. അപ്പം ഞാൻ മനസ്സിലാക്കി അങ്ങനല്ലല്ലോ, ഓരോന്നിനും ഓരോ പേര് കാണത്തില്ലേ. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത്. എന്നെ പോലെ തന്നെ വീട്ടമ്മമാർ എത്ര പേര് അടുക്കളയിൽ കയറിയിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വിചാരിച്ചപ്പം സ്പൂണിനെന്തോ പറയുന്നത്, തവിക്കെന്തോ പറയണമെന്ന് അറിയത്തില്ല. എന്നാൽ പിന്നെ അതും അവരെ പഠിപ്പിച്ചു കൊടുക്കാം. അവർക്ക് വേണ്ട സാധനങ്ങൾ, സോഴ്സുകൾ കൊടുക്കുക, ബാക്കി അവരതിനെ സെന്റൻസ് ആക്കി ഉപയോഗിക്കാന്നുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.